പുണ്യ റമദാനിലെ ഓരോ ദിനങ്ങളിലും ഓരോ മാപ്പിളപ്പാട്ടുകൾ വീതം രചിച്ച് ശ്രദ്ധേയനാവുകയാണ് അലി കൊണ്ണത്ത് എന്ന കലാകാരൻ. ഭക്തിയും ഇസ്ലാമിക ചരിത്രവും സാരോപദേശങ്ങളും എല്ലാം ചേർന്ന പാട്ടുകളാണ് അലി കൊണ്ണത്ത് ദിവസേന രചിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മാപ്പിളപ്പാട്ട് പ്രേമികൾക്കിടയിൽ വൻ പ്രചാരമാണ് പാട്ടുകൾക്ക് ലഭിക്കുന്നത്. സുജൂദിയിലും റുകൂഇലും ഖിറാഅത്തിലുമായി നേരം സുബ്ഹത്തും വരെ നീണ്ടോട്ടി നിസ്കാരം സർവം സമർപ്പിക്കൂ ദുനിയാവെത്രയോ നിസ്സാരം. മാപ്പിളപ്പാട്ടുകളോട് എന്നും പ്രിയമാണ് അലി കൊണ്ണത്തിന്. ഇതിനകം ഒട്ടനവധി പാട്ടുകൾ രചിക്കുകയും പുസ്തകങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റമദാനിൽ പുതിയൊരു ദൗത്യമാണ് അലി കൊണ്ണത്ത് നിർവഹിക്കുന്നത്. ഓരോ ദിവസവും ഇസ്ലാമിക സാരോപദേശങ്ങളും ചരിത്രവും നന്മയും നിറഞ്ഞ ഓരോ പാട്ട് വീതം എഴുതുക. അലി മാസ്റ്ററുടെ മനസ്സിൽ വിരിയുന്ന വരികൾ അദ്ദേഹത്തിൻ്റെ മകൻ റഷീദ് അലിയോട് പറയും. റഷീദ് അത് പേപ്പറിൽ കുറിച്ചെടുക്കും. പിന്നീട് റഷീദാണ് ഈ പാട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പാടുക. ഉപകരണങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ നേരിട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് രീതി. ഇത് വാട്സപ്പ് വഴി ഷെയർ ചെയ്യും. ഇരിക്കേണം പുറത്തല്ല ഭയഭക്തി മനസ്സിലും പ്രശസ്തിക്കല്ല ഇതിനെ ബദലാവാൻ നഗരിയോ സലാത്തോ ഇല്ല. ആയിരക്കണക്കിന് ആളുകളിലേക്കാണ് ദിവസേന പാട്ടുകൾ എത്തുന്നത്. വിദേശത്ത് നിന്നുൾപ്പെടെ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്ന് അലി കൊണ്ണത്ത് പറയുന്നു. ഞാൻ സാധാരണ ഗാനരചയിതാവാണ്. വളരെ ചെറുപ്പം മുതൽക്കേ തന്നെ ഗാനങ്ങൾ രചിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കുറേ ഗാനങ്ങൾ രചിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ രചിക്കുകയും നോമ്പിന് ഓരോ ദിവസത്തേക്കും ഓരോ ഗാനങ്ങൾ വാട്സപ്പ് മുഖേന സുഹൃത്തുക്കൾക്ക് അയക്കുകയും ചെയ്യാം, അതായിരിക്കും നല്ലത് എന്ന് തോന്നുകയും അങ്ങനെ ഞാൻ അതിനൊരുങ്ങുകയും ആദ്യത്തെ പാട്ട് എഴുതി മകനെ കൊണ്ട് പാടിച്ചപ്പോൾ അത് വളരെയധികം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയും പ്രോത്സാഹനം കിട്ടുകയും തുടർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പാട്ടുകൾ അങ്ങനെ തുടർന്ന് പോവുകയും അങ്ങനെ ഏതാണ്ട് 30 പാട്ടുകൾ തയ്യാറാക്കുകയും 21 ഇന്നേക്ക് അയക്കുകയും ചെയ്ത് കഴിഞ്ഞു. ഇത് ജനങ്ങളുടെ നല്ല സപ്പോർട്ടുള്ളത് കൊണ്ട് എനിക്ക് ആവേശം കൂടിക്കൂടി വരികയാണ്. എല്ലാ ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്ന് പോലും അതുപോലെ വിദേശത്തു നിന്നും ഗൾഫിൽ നിന്നടക്കം സുഹൃത്തുക്കൾ വിളിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നെയും പാടിയ റഷീദിനെയും. ചെന്നായ പിടിച്ച കുട്ടി, ഖുർആൻ ഇശലുകൾ എന്താണെന്താണ്, നവരത്ന ശിഖാരം, സമ്പൂർണ്ണ സമാഹാരം എന്നീ കൃതികൾ കുറ്റ്യാടി ദേവർകോവിൽ സ്വദേശിയായ അലി കൊണ്ണത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇ ന്യൂസ് കോഴിക്കോട്.